ഹായ് സ്റ്റുഡൻസ്, നമ്മുടെ ഇന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ്, ബാക്ക് പോസ് എങ്ങനെ നമുക്ക് ബാക്ക് പോസ് വരയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ടെൻ ഹെഡ് ക്രോക്കിയുടെ ബാക്ക് പോസ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ടെൻ ഹെഡ് ക്രോക്കിയുടെ ബാക്ക് പോസ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം നമ്മൾ ടെൻ ഹെഡിന്റെ ബ്ലോക്ക് ഫിഗറാണ് ബ്ലോക്കാണ് വരച്ചിരിക്കുന്നത്. അത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം വരയ്ക്കുന്നത് എങ്ങനെയെന്ന്. ഫസ്റ്റ് ഹെഡ്, സെക്കൻഡ് ഹെഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്, സിക്സ്ത്, സെവൻ, എയ്റ്റ്, നയൻ ആൻഡ് ടെൻ. ഇങ്ങനെ ടെൻ ഹെഡിൽ നമ്മളിതിപ്പോൾ വരച്ചു വെച്ചിരിക്കുകയാണ്. ഇതിപ്പം എന്നിട്ട് നമ്മുടെ ഇതിനകത്ത് ഇനിയിപ്പോൾ ഹെഡിന്റെ ഷേപ്പാണ് വരച്ചു കൊടുക്കാൻ പോകുന്നത്. ഹെഡിന്റെ ഷേപ്പ് നമുക്കറിയാം ഈ ഒരു ബ്ലോക്കിന്റെ ഉള്ളിലാണ്. ഫസ്റ്റ് ഈ വൺ ഇഞ്ചിന്റെ വിഡ്ത്തും വൺ ബൈ ഫോർത്തിന്റെ ലെങ്ത്തുമുള്ള ഈ ഒരു ബ്ലോക്കിന്റെ ഉള്ളിലാണ് നമ്മളിതിന്റെ ഹെഡ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഹെഡ് എങ്ങനെ വരയ്ക്കുന്നത് എന്നുള്ളത്. ബാക്കിലെ ഹെഡ് വരയ്ക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട് ഫ്രണ്ടിലെ ഹെഡുമായിട്ട്. നമ്മളിതുപോലെ ഹെഡിന്റെ ഷേപ്പ് വരച്ചു കൊടുക്കുന്നു. മുകളിലത്തെ പോർഷൻ, അപ്പർ പോർഷൻ, താഴത്ത് നിന്ന് ഒരു ഏകദേശം ഒരു 1 സെന്റിമീറ്റർ അപ്പായിട്ട് ഒരു നമ്മളൊരു സി പോലത്തെ ഒരു ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇതുപോലെ ഒരു സി പോലത്തെ ഒരു ഷേപ്പ് ഒരു 1 സെന്റിമീറ്റർ, ഏകദേശം ഒരു 1 സെന്റിമീറ്ററിന്റെ ഇതിൽ നമ്മൾ ചെയ്യുന്നു. ഇതിങ്ങനെ ചെയ്യാം ഹെഡിന്റെ ഷേപ്പ്. ഇതിന് ശേഷം നമുക്ക് ഈ ഒരു ഷേപ്പിൽ നിന്ന് കുറച്ചുകൂടി ഇങ്ങനെ ജോ നമുക്കറിയാം ജോ ഉള്ളതായിട്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് നമ്മൾ കൊടുക്കുന്നത് ഹെഡിന്റെ ഷേപ്പ്. അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മളതൊരു ഹെഡിന്റെ ഷേപ്പ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നു. നമുക്കപ്പോൾ ഒരു ഹെഡിന്റെ ബാക്ക് ഹെഡിന്റെ ഷേപ്പ് കിട്ടി. ഇനി നമുക്കെന്നറിയാം നെക്കിന് ലോങ്നെസ് കുറവായിരിക്കും ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ. ഫ്രണ്ടിൽ നിന്നാകുമ്പോൾ ലോങ്നെസ് കൂടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടാണ് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറുതായിട്ട് നമ്മൾ ഇത്രയും നമ്മുടെ ഇതൊന്ന് താത്തി കൊടുക്കുന്ന ഭാഗം വരും. ഇത് ഈ പോർഷൻ ഇച്ചിരി കൂടെ വേണമെങ്കിൽ നമുക്ക് താഴ്ത്തി കൊടുക്കാം. ഇത് ഇറേസ് ചെയ്തിട്ട് നമ്മളിതിനെ നീറ്റ് ആക്കണം. നമ്മൾ എന്ത് വർക്ക് ചെയ്താലും ഡബിൾ സ്ട്രോക്കൊക്കെ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ കളഞ്ഞിട്ട് സിംഗിൾ സ്ട്രോക്കിലാക്കി മാറ്റണം ഇതിനെ. ഇപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്കറിയാം ഷോൾഡറിന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 ബൈ 4 ഇഞ്ചോളം ഏകദേശം 2 സൈഡിലോട്ടും വരും. അപ്പം നമ്മൾ അതനുസരിച്ച് ഇവിടെ ജസ്റ്റ് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1/2 സെന്റിമീറ്ററോളം ഡൗൺ ചെയ്തിട്ടാണ് ഈ ഒരു പോർഷനിൽ മാർക്ക് ചെയ്യുന്നത്. അപ്പം അതങ്ങനെ വരുന്ന ഇവിടെ വരെ ഇവിടെ കർവ് ഷേപ്പ് വരയ്ക്കാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. കുഴിഞ്ഞു പോകുന്നില്ല നമ്മുടെ കഴുത്തൊരിക്കും, സ്ട്രെയിറ്റ് ആയിട്ട് നിന്നിട്ട് വേണം ഈ ഒരു ബെയിൻഡിങ് ഷേപ്പ് വരയ്ക്കാൻ. അതുപോലെ ഷോൾഡർ ഒത്തിരി ഇടിഞ്ഞു പോരും ഈ വസ്തു പോലെ, ഇത് കുറച്ചധികം ഇടിഞ്ഞു പോയി തണുത്തോട്ട് ഒത്തിരി ആക്കണ്ട. ഒത്തിരി ഇതുപോലെ ഒരു ഷേപ്പ് ഹെഡിന്റെ ഷേപ്പ് നമുക്ക് റെഡിയായി. ഇനി നമ്മൾ ഫോർ ബൈ ഫോർത്ത് ഇഞ്ചിലാണ് നമുക്കറിയുമ്പോൾ ഏകദേശം ഇത്രയും വരും. അവിടെയാണ് നമ്മുടെ ഹിപ്പിന്റെ പൊസിഷൻസ് വരുന്നത്. നമ്മളെപ്പോഴും ഫ്രണ്ട് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായതായിരുന്നു ഹിപ്പിന്റെ പൊസിഷൻസ് വരുന്നത് എവിടെയാണെന്നുള്ളത്. അപ്പം നമുക്കറിയാം ത്രീ വൺ ബൈ ഫോർത്ത് ഇഞ്ച് ഈ ഒരു ഏകദേശം അളവിൽ നമ്മുടെ വേസ്റ്റ് ലൈൻ വരുന്നു. അപ്പോൾ വേസ്റ്റ് ലൈനിന്റെ ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം. ഇങ്ങനെ ജസ്റ്റ് വേസ്റ്റിന്റെ അവിടെ നിന്ന് ഇങ്ങനെ വരച്ചിട്ട് നമ്മളൊരു വര വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ. നെക്സ്റ്റ് ഇതുപോലെ എടുത്തിട്ട് ഉള്ളിലോട്ട് കയറ്റി നമ്മുടെ വേസ്റ്റിൻ്റെ ഒരു ഷേപ്പിൽ ഈയൊരു ഭാഗം കുറച്ചിങ്ങനെ വിരിഞ്ഞ പോലെ നിൽക്കുന്നതാണ് ഇപ്പോഴും ഭംഗി. അപ്പോൾ ബോഡിയുടെ ഈയൊരു വിഡ്ത്ത് വന്നു. ഇത് ഏകദേശം ഒരു 1 സെന്റിമീറ്റർ അപ്പായിട്ടാണ് ഇവിടം വരെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. ഇനി നമ്മളിവിടെ നിന്ന് ഹാൻഡാണ് വരയ്ക്കേണ്ടത്. ആ ഹാൻഡ് ജസ്റ്റ് നോർമലി വേസ്റ്റ് ലൈൻ വരെയാണ് നമ്മുടെ എൽബോ എന്നറിയാമല്ലോ. അപ്പോൾ വേസ്റ്റ് ലൈൻ വരെയുള്ള
ഹാൻഡ് നമ്മൾ ജസ്റ്റ് വരച്ച് കൊടുക്കും. ഇവിടെ ആണെങ്കിൽ കുറച്ചും കൂടെ മാറ്റിയിട്ട് ഇതുപോലെ വരച്ച് കൊടുക്കും. ഇവിടെയും ഇതുപോലെ ഈ സൈഡിൽ ഫേസ് ലൈൻ്റെ ഇടങ്ങളെ വരയ്ക്കുക. ഇനി ഇവിടെ നിന്ന് ഒരു ഏകദേശം ഇതുപോലെ മാർക്കിയതിന് ശേഷം ഇതുപോലെ കൈ വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ബാക്കായിട്ട് നമുക്കതൊരു ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇതിൻ്റെ വട്ടം കുറച്ച് കൊടുക്കാം കേട്ടോ. ആദ്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വരച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഓവറായിട്ട് ഇങ്ങനെ ഇനി നമ്മളത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇതിൻ്റെ ബാക്ക് ബോൺ വരയ്ക്കുന്നുണ്ട്. ബാക്ക് ബോൺ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ കുറച്ചിങ്ങനെ ഒരു ചെറിയൊരു ഗ്യാപ്പിന് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മളിതിൻ്റെ ബാക്ക് ബോൺ വരയ്ക്കുന്നത്. ഇതുപോലെ ഒരു ബാക്ക് ബോൺ വരച്ച് കൊടുക്കുന്നതാണ്. മുകളിൽ ചെറുതാക്കിയും താഴെ ഇച്ചിരി വലുതാക്കിയിട്ടും ബാക്ക് ബോൺ വരച്ച് കൊടുത്ത് നമ്മളുടെ വേസ്റ്റായി. ഇനി നമ്മൾ വരയ്ക്കേണ്ടത് ഹിപ്പ് പൊസിഷനാണ്. ഹിപ്പ് പൊസിഷൻ നമുക്കറിയാം ഒരു ഹാഫിൻ്റെ ഒരു ബ്ലോക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു ഏകദേശം ഒരു ഹാഫ് സെൻറ്റിമീറ്ററോളം ഡിസ്റ്റൻസിലായിട്ട് ഇതാണ് ഹിപ്പ്. ഒരു ഹാഫ് സെൻറ്റിമീറ്റർ അതിൻ്റെ ഒരു പകുതിക്കോളം വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ആയിരിക്കും നമ്മുടെ ഹിപ്പിൻ്റെ ഔട്ടർ ഏരിയ വരുന്നത്. ഇവിടെയും ഒരു ഏകദേശം ഒരു ഹിപ്പിൻ്റെ ഔട്ടർ ഏരിയ വരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇനി ജസ്റ്റ് മുകളിലോട്ട് വരച്ച് ഇതിൽ ഷേപ്പിലോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കണം ഹിപ്പിൻ്റെ ഷേപ്പിന്. ഓക്കെ, ഇവിടെയും അതുപോലെ തന്നെ ഹിപ്പിൻ്റെ ഷേപ്പ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കും. ബാക്ക് ബോൺ ഹിപ്പ് ഓക്കെ. ഇനി ഹിപ്പ് നമുക്ക് അതിൻ്റെ ഇത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ ലെഗ് കംപ്ലീറ്റ് ചെയ്യാം. ഇത് നമുക്കറിയാം ഈ 1.5 ഇവിടെയാണ് നമ്മളുടെ ക്രോച്ചിൻ്റെ പോയിൻ്റ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ക്രോച്ചിൻ്റെ അവിടെ നിന്നായിട്ട് കുറച്ച് ഇത് അപ്പുറമായിട്ട് നമുക്ക് ഹിപ്പിൻ്റെ ഇത് കാണിക്കാം. ജസ്റ്റ് ഒരു ഷേപ്പ് ഇടുക. ഷേപ്പ് ഇട്ടതിന് ശേഷം നമുക്കറിയാം ഇപ്പം നീട് ഒരു പൊസിഷൻ വരെ നമുക്കിതിനെ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യിക്കാം. ഇതുപോലൊരു ഏകദേശം ഷേപ്പ് കൊടുത്തു. ഈ സൈഡിലും ഇതുപോലെ നമുക്ക് ഈ ഒരു സൈഡിലോട്ട് നേരെ ഈ പോയിന്റ് വന്ന് ഇവിടെ നിന്നൊരു 1 cm ഔട്ടറിട്ട് പിന്നെ നമുക്ക് സിംഗിൾ സ്ട്രോക്ക് ആക്കി കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ വരച്ചു. ഇതിന് ഞാൻ ഹിപ്പിൻ ഇതിൻ്റെ ഒരു ഷേപ്പ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലെഗിൻ്റെ ഒരു ഷേപ്പ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ലെഗിൻ്റെ ഷേപ്പ് എടുക്കുന്നതിന് വേണ്ടി ഇതിങ്ങനെ വരച്ചു. ഇനി നമ്മളിതിൻ്റെ അവിടെ നമുക്കറിയാം നീട് അവിടെ ആകുമ്പോഴത്തേക്കും നീകൾ തമ്മിൽ ഇപ്പോഴും ചേർന്നിരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഇങ്ങനത്തെ ഒരു ഷേപ്പ് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു വി പോലുള്ള ഷേപ്പ്, വി പോലുള്ള ഒരു ഷേപ്പ് വരച്ച് കൊടുത്തതിന് ശേഷം ഈ ഷേപ്പ് കുറച്ചുകൂടി ഇങ്ങനെ ഡീപ്പറായിട്ട് ഇതിനുള്ളിലോട്ട് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഷേപ്പ് ജോയിൻ ചെയ്യുമ്പോൾ ഈ ഒരു ക്രോച്ചിൻ്റെ അവിടെ നിന്നായിട്ട് കുറച്ച് ഇങ്ങനെ എടുക്കും. ഈ ലൈനിൽ മുട്ടിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് സ്മൂത്ത് ഇതുപോലെ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ഈ ഭാഗത്ത് ഇത്തിരി കൂടുതലുണ്ട് പോയി. അപ്പോൾ അതിനെ നമ്മൾ യൂസ് ചെയ്തിട്ട് ഒന്ന് ബാലൻസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ ഒരു ഷേപ്പ്. ഇപ്പോഴും നമുക്കൊരു ഹിപ്പ് ഇൻകംപ്ലീറ്റഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹിപ്പിൻ്റെ ഷേപ്പ് നമ്മളിങ്ങനെ ജസ്റ്റ്
ഇതിൻ്റെ ഷേപ്പ് നമ്മൾ വരച്ചു കൊടുക്കും. അപ്പോൾ ഇനി നമ്മളിപ്പോൾ നീഡ് അവിടെയാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഹിപ്പ് ഇൻകംപ്ലീറ്റഡ് ആയിരുന്നത് കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്ക് നീഡ് ഷേപ്പ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നീഡ് ഷേപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നീഡ് അവിടെ നമ്മളിങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെറുതായിട്ട് ഒരു ഷേപ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു. ജസ്റ്റ് ഒരു ഷേപ്പാണോ, അത് കറക്റ്റായിട്ടൊന്ന് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കും. ഇട്ടതിന് ശേഷം ഒത്തിരി ഡാർക്കായിട്ടും വേണ്ട, ഒത്തിരി ലൈറ്റായിട്ടും വേണ്ട. ഇതിങ്ങനെ ഇട്ടതിന് ശേഷം നമുക്കറിയാം ഈ ഒരു ഷേപ്പ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. കാർഡ് ഇച്ചിരി ഹെവി ആയിട്ട് ഇച്ചിരി ഔട്ടറായിട്ട് വന്നതിന് ശേഷം നമ്മുടെ ആംഗിൾ വരുന്നത് ഈ ഒരു ഇതിൻ്റെ പോയിന്റിലാണ് ആംഗിൾ വരുന്നത്. നമുക്ക് ആംഗിൾ വരുന്ന ഒരു പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9th അവിടെയാണ് ആംഗിൾ വരുന്നത്. അപ്പോൾ ആംഗിളിൻ്റെ അവിടെ വരച്ച് കൊടുക്കേണ്ടതുണ്ട് നമ്മൾ. ഇവിടെ ഇതുപോലെ ഒരു ആംഗിൾ വരച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ലൈൻ സ്മൂത്തായിട്ട് വന്നിട്ട് ജോയിൻ ചെയ്യാം. ഇങ്ങനെ വരച്ചു കൊടുത്ത ഷേപ്പ്. പിന്നെ ഇവിടുത്തെ നമുക്കറിയാം ഈ ഒരു ലൈനിൻ്റെ പാർട്ടീഷൻ്റെ പോർഷൻസിൻ്റെ അവിടെ നിന്ന് ഇത്രയും മിന്നാക്കണ്ടായിട്ട് കുറച്ച് ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം ഹയസ്റ്റ് ഇവിടെ അല്ല കേട്ടോ, കുറച്ചുകൂടെ മുകളിലോട്ട് വരുന്നു മാക്സിമം ഹയസ്റ്റ്. ഇതുപോലെ കേട്ടോ നല്ല ഭംഗി വരുമല്ലോ. ഷേപ്പാണ് വരച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇതിങ്ങനെ ഇതുപോലെ തന്നെ ഈ ഒരു ഷേപ്പ് ഇവിടെ നിന്ന് ഇതുപോലെ വരിക, ഇതുമായിട്ട് ജോയിൻ ചെയ്യുക. ഇതിങ്ങനെ ഉള്ളിലോട്ട് എടുക്കുക, ചെറുതായിട്ട് ഔട്ടർ ചെയ്യുക. ഈ ഒരു ആംഗിളുമായിട്ട് ഈ ഒരു പൊസിഷനിൽ നിന്ന് ഈ അടുത്ത് ബ്രോഡർ ലൈൻസ് എടുത്ത് കളയുമ്പോൾ തന്നെ എൻ്റെ വീക്ക്നെസ് വരുന്നു. ഈ സൈഡും കൂടി ഇതുപോലെ വരച്ച് ലെഗിൻ്റെ ആയി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എൻ്റെ ഇട്ട് പിടിക്കുന്നു. നമുക്കറിയാം ഇവിടെ ഹീൽസ് ഒക്കെ വരയ്ക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു ഷേപ്പ് വരച്ചു കൊടുത്താൽ മതി, കാരണം ഈ കാലിൻ്റെ ഷേപ്പ് ഇങ്ങോട്ട് നമ്മൾ ചരിച്ചാണല്ലോ വരയ്ക്കുന്നത്. അപ്പോൾ ഇത് ഹീൽസ് വരുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് അതിൻ്റെ ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി കേട്ടോ. നമ്മളിപ്പോൾ ഹീലും ലെഗും ഒക്കെ ആയി. ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ ഹാൻഡാണ്. നമ്മൾ നോക്കാട്ടോ പ്രൊപ്പോർഷൻ വരയ്ക്കുമ്പോൾ കൂടിപ്പോകരുത് കേട്ടോ, വിട്ടൊക്കെ ബാലൻസ് ആണോ നമുക്ക്. ഈ ഹാൻഡ് കംപ്ലീറ്റ് ആക്കാനുണ്ട്. ഹാൻഡ് കംപ്ലീറ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെയാണ് നമ്മുടെ എൽബോ വരച്ചത്. അവിടെ നമ്മൾ ഇത്തിരി ഔട്ടർ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ വരയ്ക്കുന്നത്. ഇവിടെ നമ്മുടെ നീ കാണിക്കുന്നതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഷേപ്പ് കൊടുക്കും. അതിനുശേഷം നമ്മൾ ഇത് വരച്ചിട്ട് നമുക്കറിയാം
ഇതിന്റെ മാക്സിമം ഹൈൻഡ് ഹാൻഡിന്റെ മാക്സിമം ഇവിടെ വരിക. അതിനുശേഷം ഇത്രയും വരയ്ക്കാം, ഇത് ഇത് സൈഡിലും വരയ്ക്കാം. ഇനി അടുത്തത് ഈ ഹാൻഡും ഇതുപോലെ വരച്ചെടുക്കും. പിന്നെ ഹാൻഡ് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, നമ്മളിവിടെ ഇങ്ങനെ ഫസ്റ്റ് ഫിംഗറായിട്ട് ഇങ്ങനെ വരയ്ക്കുക, ഇതിങ്ങനെ വരച്ച് കൊടുക്കാം. ഇതിന് മുകളിലോട്ട് ഈ ഒരു പോർഷൻ നമുക്ക് വരച്ചു കൊടുക്കാം. ഹാൻഡിൽ തട്ടി ഇത് ഷേപ്പ് ഇട്ട് ഈ സൈഡിൽ. അപ്പൊ ഈ സൈഡിൽ ഹാൻഡ് വരയ്ക്കുന്നതും ഇതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഈ ഒരു സൈഡിൽ നിങ്ങൾ ഫസ്റ്റ് തം ഫിംഗർ വരയ്ക്കുക, ഡോർ ലെവലിൽ ഒന്ന് വരച്ചെടുക്കാം. നമുക്ക് നമ്മൾ ചെയ്തെടുക്കുന്നത് സിമ്പിളായിട്ട് ചെയ്ത് വെച്ചാൽ മതി, കൂടുതൽ ഹെവി ആക്കേണ്ട. പിന്നെ ശ്രദ്ധിക്കേണ്ടത് കൈയുടെ വിത്തിൻ്റെ കാര്യങ്ങൾ, ഏറിയും കുറഞ്ഞും പോകാതെ നോക്കാം. ഇത്തിരി താഴത്തോട്ട് ഇറങ്ങി കേട്ടോ, അപ്പോൾ ഇതിനൊന്നും കേട്ടുന്നുണ്ട്. നമ്മുടെ ബാക്ക് പോസ് കംപ്ലീറ്റഡ് ആയിക്കഴിഞ്ഞു. ഹെഡ് മുതൽ ഫീറ്റ് വരെയുള്ള ടോപ്പ്, അപ്പോൾ ഇത് സിമ്പിൾ സ്ട്രോക്ക് ആക്കിയിട്ട് നന്നായിട്ട് വരയ്ക്കുക, നീറ്റിൽ വരയ്ക്കുക. എൻ്റെ ഇമേജസ് ഞാൻ വാട്സപ്പിൽ ഷെയർ ചെയ്തുതരാം, നിങ്ങളിത് വരച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഇനി എപ്പോഴും ശ്രദ്ധിക്കുക, ലെഗ്സിൻ്റെ ഒക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് രണ്ട് മീറ്റുലി ആവാനായിട്ട് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓരോ സൈഡ് കൂടിയും കുറഞ്ഞ് ഇതുപോലെ ഡാർക്കായിട്ടുള്ള സ്ട്രോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് സിംഗിൾ ലീൻ സ്ട്രോക്സ് വെച്ച് വരച്ച് കൊടുക്കുക. അപ്പം തന്നെ കാലിൻ്റെ പകുതി വെള്ളം കുറഞ്ഞു, അത് വെള്ളം എക്സ്ട്രാ മാറ്റി നല്ല നീറ്റാക്കി വരയ്ക്കാം. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്.